ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തമാക്കി കേരളം. ഇന്നലെ 19 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതുവത്സര ആഘോഷങ്ങൾക്കുള്ള മാർഗരേഖ ആരോഗ്യവകുപ്പ് ഉടൻ പുറത്തിറക്കും. എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഒരു പുതുവർഷം കൂടി എത്തുമ്പോഴാണ്, കോവിഡ് ഭീതി ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒമിക്രോൺ എന്ന രീതിയിൽ വ്യാപനമുണ്ടാകുന്നത്. 19 പേർക്ക് ഇന്നലെ സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ട്. എന്താണ് ആരോഗ്യവകുപ്പിന്റെ ആലോചന? കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം പോകുമോ? സംസ്ഥാനത്ത് ഒമിക്രോൺ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം 19 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നത്. അതായത് ഇതോടുകൂടി സംസ്ഥാനത്ത് മൊത്തത്തിൽ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 57 ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പുതുവത്സരത്തിന് മാർഗരേഖ അടക്കം ഇപ്പോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നത്. ഏത് രീതിയിൽ ആഘോഷ പരിപാടികൾ നടത്തണം, അതായത് ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് ഏർപ്പെടുത്തണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ മാർഗരേഖയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയുള്ള നിയന്ത്രണങ്ങളാണ്, അതായത് ഈ പുതുവത്സരത്തിന് ഏത് രീതിയിലുള്ള പുതുവത്സരാഘോഷങ്ങൾക്ക് ഏത് രീതിയിൽ നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ അടക്കം ഇന്ന് ചേരുന്ന അവലോകന യോഗം ചർച്ച ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിലും ഡൽഹിയിലുമെല്ലാം ഈ പുതുവത്സര ആഘോഷത്തിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരളവും ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ സജീവമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്തരത്തിൽ ഒമിക്രോൺ വ്യാപനം, സമ്പർക്ക വ്യാപനം അത് തടയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വിദേശത്ത് നിന്ന് എത്തിയവർക്ക് കൃത്യമായി ക്വാറന്റൈൻ ഉറപ്പാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പരിശോധനകളടക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള ജാഗ്രത മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ വിദേശത്ത് നിന്ന് എത്തുന്ന ആളുകളുടെ സ്ഥിരീകരിച്ച, അതായത് ഒമിക്രോൺ സ്ഥിരീകരിച്ച ആളുകളുടെ പ്രഥമ ഈ സമ്പർക്ക പട്ടിക അടക്കം തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ആ സമ്പർക്ക പട്ടികയിൽ വന്നിട്ടുള്ള ആളുകളെ കൃത്യമായി ക്വാറന്റൈൻ വിധേയമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുൻകരുതൽ നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുന്നത്. ശരി, രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 450-ലധികം പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയിലും ഡൽഹിയിലും ഇന്നു മുതൽ രാത്രികാല കർഫ്യൂ. ഒമിക്രോൺ സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തും. കെ പി അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, സംസ്ഥാനങ്ങളിൽ, ഈ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, കർണാടകയിലൊക്കെ, മഹാരാഷ്ട്രയിലും ഒമിക്രോൺ വ്യാപനത്തിന്റെ ഭീതിയുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ കർണാടക ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും നിയന്ത്രണങ്ങൾ വരികയാണ്. അഭിലാഷ്, കേൾക്കാമോ? അഭിലാഷിലേക്ക് വരാം. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. കുറഞ്ഞ പലിശയിൽ വായ്പയും ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ തുക വാഗ്ദാനം ചെയ്തും വിവിധ ജില്ലകളിൽ കർഷകരുടെ കയ്യിൽ നിന്നും പണം തട്ടിവഞ്ചിച്ചുവെന്ന് പരാതി. പി ടി ചാക്കോ മെമ്മോറിയൽ കിസാൻ മിത്ര പ്രൊഡ്യൂസർ കമ്പനിയുടെ പേരിൽ 100 കർഷകരാണ് ഓഹരി എന്ന പേരിൽ പണം നൽകിയത്. പരാതിയെ തുടർന്ന് വയനാട്ടിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. വയനാട്, കോഴിക്കോട്, പാലക്കാട്, ഇടുക്കി ഉൾപ്പെടെ 8 ജില്ലകളിലെ കർഷകരിൽ നിന്നാണ് കമ്പനിയുടെ പേരിൽ ഓഹരികൾ പിരിച്ചത്. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ, ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില, നിത്യോപയോഗ സാധനങ്ങൾ കർഷകർക്ക് ചുരുങ്ങിയ വിലയിൽ, നബാർഡിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ, ഇങ്ങനെ കമ്പനി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിരവധിയാണ്. ഇത് വിശ്വസിച്ച് 100 കർഷകരാണ് 1000 രൂപ ഷെയർ നൽകി പി ടി ചാക്കോ മെമ്മോറിയൽ കിസാൻ മിത്ര പ്രൊഡ്യൂസർ കമ്പനിയുടെ ഭാഗമായത്. എന്നാൽ പണം വാങ്ങിയതിനു ശേഷം കമ്പനി ഓഫീസുകൾ അടഞ്ഞുകിടപ്പാണ്. കിസാൻ മിത്രയിൽ 3 വർഷക്കാലമായിട്ട് ജോലി ചെയ്യുകയാണ്. അതിൽ 8 മാസക്കാലയളവിൽ മാത്രമേ ആ കമ്പനി പ്രവർത്തിച്ചുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ കർഷകരെ 1000 രൂപയല്ലേ മേടിച്ചേ. അപ്പോൾ ഒരു ഓഫീസ് 1 മാസം തന്നെ അടച്ചിട്ട് കഴിഞ്ഞാൽ ആളുകൾ തിരക്കി വരില്ലേ? ഇപ്പൊ 2-3 മാസം ഒക്കെ നമ്മൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സ്ഥാപനം പിരിച്ചുവിട്ടാൽ സർക്കാർ ഗ്യാരണ്ടി ഉണ്ടെന്നും നബാർഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണെന്നും ഉടമകൾ കർഷകരെ വിശ്വസിപ്പിച്ചു. പരാതി നൽകുമെന്നായപ്പോൾ
ഉടമകൾ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. പി സി തോമസ്, ദയാബായി പോലുള്ളവരുടെ പേര് പറഞ്ഞാണ് കമ്പനി പണം പിരിച്ചതെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. പരാതിയിൽ വയനാട്ടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കാനാണ് കർഷകരുടെ തീരുമാനം. ഇപ്പൊ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുകൂടാതെ കമ്പനി ഓഫ് രജിസ്റ്റാറിന് വേറൊരു കംപ്ലൈന്റ് കൊടുത്തു. പിന്നെ ഹൈക്കോർട്ടിലും കൂടെ മൂവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകണം. ജനകീയ സംരംഭത്തെ തകർക്കാനും തന്നെയടക്കമുള്ളവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് ആരോപണത്തിന് പിന്നിലെന്ന് കിസാൻ മിത്ര മാനേജിംഗ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ ഡിജോ കാപ്പൻ പ്രതികരിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആരോപണങ്ങൾക്ക് മറുപടി നൽകുമെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഡിജോ കാപ്പൻ ന്യൂസ് 18നോട് പറഞ്ഞു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. സി പി എം മലപ്പുറം പത്തനംതിട്ട ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം. മലപ്പുറം സമ്മേളനം മുഖ്യമന്ത്രിയും പത്തനംതിട്ടയിൽ എസ് രാമചന്ദ്രൻപിള്ളയും ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലുണ്ടായ അച്ചടക്ക ലംഘനങ്ങളും സംഘടനാ ദൗർബല്യങ്ങളും മലപ്പുറം സമ്മേളനത്തിൽ ചർച്ചയാവും. പത്തനംതിട്ട ഏരിയ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെയും മാത്യു ടി തോമസിനെതിരെയും വിമർശനം ഉയർന്നതും വിമർശനങ്ങൾക്ക് നേതൃത്വത്തിന്റെ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. മലപ്പുറത്ത് നിന്ന് സി വി അനുമോദും പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, മുഖ്യമന്ത്രിയുണ്ട് അവിടെ, 3 ദിവസം അദ്ദേഹം സജീവമായി സമ്മേളനത്തിൽ പങ്കെടുക്കും. എന്താണ് മലപ്പുറത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് സി പി എം സമ്മേളനത്തിൽ? രഞ്ജിത്ത്, മലപ്പുറത്തെ സംബന്ധിച്ച് ജില്ലാ സമ്മേളനത്തിന് മുൻപായി പാർട്ടിയിലെ അച്ചടക്ക നടപടികളെ കുറിച്ച് വലിയ തോതിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. അതായത് പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടറി അംഗങ്ങളെ വരെ തരംതാഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങളാണ് പാർട്ടിക്കുള്ളിലെ ഒരു പ്രതിസന്ധിയായി കണക്കാക്കുന്നത്. പെരിന്തൽമണ്ണയിലേത് പക്ഷേ പാർട്ടിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. പക്ഷേ പൊന്നാനിയിൽ ഏരിയ സമ്മേളനത്തിന് ശേഷമാണ് പ്രാദേശികമായി സ്വാധീനമുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ അച്ചടക്ക നടപടിയിൽ ചില ലഘൂകരണങ്ങൾ അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയാകില്ലെന്ന് ജില്ലാ സെക്രട്ടറി അവകാശപ്പെടുമ്പോഴും ഇത് ജില്ലാ റിപ്പോർട്ടിംഗിൽ പരാമർശിക്കുമെന്ന് ഉറപ്പാണ്. അതിലുപരിയായി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുസ്ലിം ലീഗിനെതിരെ പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ലീഗിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മലപ്പുറം ജില്ലയിൽ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ലീഗിനെതിരെ എന്തെല്ലാം വിമർശനങ്ങളായിരിക്കും മുഖ്യമന്ത്രി ഉന്നയിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി ലീഗ് കൂട്ടുകെട്ട് അതിനെതിരെ കണ്ണൂർ മുതൽ അദ്ദേഹം വിമർശനങ്ങൾ തുടങ്ങിയിരുന്നു. അതിനെ മുസ്ലിം ലീഗും ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം പുതിയ തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ കേരളയിൽ സംബന്ധിച്ചുള്ള ലീഗിൻ്റെ നിലപാടുകളും ഇതൊക്കെ തന്നെ മുസ്ലിം ലീഗിനെതിരെ പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് എന്തൊക്കെയായിരിക്കും എന്നാണ് ഇന്ന് കാത്തിരിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. അതുപോലെ തന്നെ 9:30 ജില്ലയിലെ മുതിർന്ന നേതാവായ ടി കെ ഹംസയാണ് പതാക ഉയർത്തുക. 204 അംഗങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളായിട്ട് തിരൂരിൽ വാഗൻ ട്രാജറി ഹാളിലാണ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഈ 2 പ്രധാന പ്രശ്നങ്ങൾ, പൊന്നാനിയിലെയും പെരിന്തൽമണ്ണയിലെയും അച്ചടക്ക നടപടികൾ, അത് ജില്ലാ സമ്മേളനത്തിൽ ഏതെല്ലാം രീതിയിൽ പ്രതിഫലിക്കുമെന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന്, സമ്മേളനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശനങ്ങളായി ഉന്നയിക്കുക എന്നതും. ഗോപി, സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം 10 മണിയോട് കൂടി ആരംഭിക്കും. കഴിഞ്ഞ ദിവസം തന്നെ കൊടിമര ജാഥകളും അതുപോലെ ദീപശകാത്രയാണും എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അടൂർ യൂത്ത് സെന്ററിലാണ് സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. 185 പ്രതിനിധികളാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 11 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികളും 33 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 185 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ളയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മുതിർന്ന അംഗം, പാർട്ടിയിലെ മുതിർന്ന അംഗം 9:30 സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. അതിനുശേഷമായിരിക്കും സമ്മേളന നടപടികൾ ആരംഭിക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വിശ്വൻ, തോമസ് ഐസക്, കെ ശൈലജ, എ കെ ബാലൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആനത്തലവട്ട ആനന്ദൻ, എം എം മണി, കെ ജെ തോമസ്, മന്ത്രി കെ എൻ ബാലഭവൻ തുടങ്ങിയവർ ഈ 3 ദിവസങ്ങളിലായി നടക്കുന്ന, അതായത് 27, 28, 29 തീയതികളിൽ നടക്കുന്ന
സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് പറയാൻ ജില്ലയിൽ ശക്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വ്യക്തമായ രീതിയിൽ മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളും ജയിക്കാൻ കഴിഞ്ഞതൊക്കെ വലിയ ആത്മവിശ്വാസം കൂടിയാണ് സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുന്നത്. അതേസമയം ചില വിമർശനങ്ങൾ പാർട്ടിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും അതുപോലെ തന്നെ ജനപ്രതിയായ മാത്യു തോമസിനെതിരെയൊക്കെ ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ വിമർശനം ഉയർന്നിരുന്നു. ഈ കാര്യങ്ങൾ കൂടി ഒരു പക്ഷേ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ശബരിമലയിലെ അടക്കം കാര്യങ്ങളിൽ ജില്ലാ സെക്രട്ടറി അംഗമായ പത്മകുമാറിന്റെ നിലപാടുകളും സ്വാഭാവികമായും പാർട്ടിയെ അന്നത്തെ സാഹചര്യത്തിൽ പ്രതികൂട്ടിലായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി സമ്മേളനം ആരംഭിക്കും. ഗോപി, കിഴക്കമ്പലത്ത് അതിക്രമം നടത്തിയ 24 കിറ്റക്സ് തൊഴിലാളികൾ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 50 ആയി. ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. MS അനീഷ്കുമാർ ചേരുന്നു. അനീഷ്, കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ, ഇനിയും അറസ്റ്റ് ഉണ്ടാകുമോ? ഇപ്പോൾ 50 പേർ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, 156 പേരെയാണ് ഈ അക്രമ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ 50 പേരുടെ അറസ്റ്റാണ് ഇതിനകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 24 പേരുടെയും ഇന്ന് രാവിലെ 26 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവ സമയത്ത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ, ഒപ്പം കിറ്റസ് ഗാർമെന്റിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ പരിശോധിച്ചാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പലരും ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളവർ തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അത്തരമൊരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇനി പിടിയിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം, കോവിഡ് ടെസ്റ്റ് നടത്തണം. ഇത്തരം നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാവും ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപക്ഷെ കൂടുതൽ പ്രതികൾ ഈ കൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ് പോലീസിനുള്ളത്. ഈ CIക്കും മറ്റ് പോലീസുകാർക്കുമെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ വധശ്രമ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ഒപ്പം ഈ അന്യായമായി സംഘം ചേരുക, പൊതുമുതൽ നശിപ്പിക്കുക, കലാപത്തിന് ആഹ്വാനം ചെയ്യിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഈ പോലീസ് വാഹനങ്ങൾ ആക്രമിച്ച കേസിലെ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കിറ്റക്സ് ഉടമ നേരത്തെ പറഞ്ഞത് 40 പേർ മാത്രമാണ് ഈ കേസിൽ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 150 ആളുകളെ പോലീസ് അന്യായമായി പിടിച്ചുകൊണ്ടു പോയിരുന്നു. ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വൈകുന്നേരം എന്തായാലും കമ്പനിയെ തങ്ങളുടെ ഭാഗങ്ങൾ വിശദീകരിച്ച് ദൃശ്യങ്ങളടക്കമുള്ള ഒരു വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. നാട്ടിലെ ഉത്സവത്തിന് നാസിക് ഡോൾകൊട്ടാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് പരിശീലനം നടത്തിയ കുട്ടികളെ ന്യൂസ് 18 മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ആ മിടുക്കന്മാർ നാടിനെയാകെ ആവേശത്തിലാക്കി കഴിഞ്ഞ ദിവസം നാസിക് ഡോൾ കൊട്ടി താരങ്ങളായി. ഇലക്ട്രിക് പോസ്റ്റിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഈ കുട്ടികൾ താളം പിടിച്ചു പഠിച്ചത് നാടായ എടത്തനാട്ടുകര കൊടിയംകുന്ന് കരിമനപ്പൻകാവ് താലപ്പൊലി ഉത്സവത്തിന് നാസിക് ഡോൾ കൊട്ടണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. ഒരു പരിശീലനവും കിട്ടാത്ത കുട്ടികൾ അസലായി താളം പിടിക്കുന്നത് കണ്ടതോടെ നാട്ടുകാർ ഒന്നിച്ചു നാസിക് ഡോൾ സംഘടിപ്പിച്ചു നൽകി. കഴിഞ്ഞ ദിവസം ഈ മിടുക്കർ നാടിനെയാകെ ആവേശത്തിലാക്കി നാട്ടിലെ ഉത്സവത്തിന് നാസിക് ഡോൾ കൊട്ടി. ആലുംകുന്ന് മുതൽ കരിമനപ്പൻകാവ് വരെ 2 കിലോമീറ്റർ ദൂരമാണ് ഇവർ നാസിക് ഡോൾ കൊട്ടിയത്. ഈ ദൂരം അത്രയും നാട്ടുകാരും താളം പിടിച്ച് ഒപ്പം കൂടി. ആഗ്രഹം സഫലമായതിന്റെ മാത്രമല്ല, അതൊരു കുട്ടിക്കളിയായി കാണാതെ നാട്ടുകാർ ഒപ്പം നിന്നതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. ഞങ്ങൾക്ക് നാസിക് ഡോൾ കൊട്ടണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ കുപ്പികളും കൊണ്ടൊക്കെ കൊട്ടി പഠിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ എന്നിട്ട് നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് നാസിക് ഡോൾ മേടിച്ചു തന്നു. അപ്പോൾ കണ്ണേറിന് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നു. കുട്ടികൾ നാടിന്റെ അഭിമാനമാണെന്നും ഇനിയും അവസരം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരു മേള പൊലിമയാണ് ഈ ഉത്സവത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തെ ഉത്സവങ്ങളിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തം, കുടുംബസമേതം ഒന്നടങ്കം ആർത്തിരമ്പി വരാൻ ഇതിലൂടെ സാധ്യമായി. ഞങ്ങൾ
കുട്ടികളുടെ കഥയറിഞ്ഞ് കൊട്ടിന്റെ അരങ്ങേറ്റം കാണാൻ സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ എത്തിയിരുന്നു. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ അത് സഫലമാക്കാനായി ലോകം മുഴുവനും എത്തുമെന്ന വിശ്വസാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ വരികൾ ശരിയാണെന്ന് ഇനി എടത്തനാട്ടുകരയിലെ പിള്ളേർ പറയും. ന്യൂസ് 18 പാലക്കാട്. ഈ ക്രിസ്മസിനും ബിവറേജസ് കോർപ്പറേഷന് റെക്കോർഡ് കച്ചവടം. ക്രിസ്മസ് തലേന്ന് ബെവ്കോ വഴി വിറ്റത് 65 കോടിയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടി കൂടുതലാണ് ഇത്. തലസ്ഥാനത്തെ പവർ ഹൗസ് റോഡിലെ ബെവ്കോ ഔട്ട്ലെറ്റിലെ വിൽപ്പന 73.53 ലക്ഷമാണ്. പി വി അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, വീണ്ടും ഈ പറഞ്ഞതുപോലെ മദ്യക്കച്ചവടം അടക്കം ഈ കോവിഡ് കാലത്തിന് ശേഷം തിരിച്ചു വന്നു. ഇത്ര കോടി, 65 കോടി എന്നൊക്കെ പറയുമ്പോൾ റെക്കോർഡ് കച്ചവടത്തിലെ കാര്യങ്ങൾ എത്തുന്നു. രഞ്ജിത്, ഒരു ദിവസത്തെ മാത്രം കച്ചവടമാണിത്. അത് ക്രിസ്മസിന്റെ തലേ ദിവസം 24-ാം തീയതി സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെ നടന്ന മദ്യവിൽപ്പനയുടെ കണക്കാണിത്. 65 കോടി രൂപയുടെ മദ്യം ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ മാത്രം വിറ്റു. കൺസ്യൂമർ ഫെഡിന്റെ കണക്കുകൾ ഇതിന് പുറമെയാണ്. ബാറുകളിലെ കച്ചവടം അത് മറ്റു കണക്ക് വേറെ കണക്കാണ്. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ മാത്രം 65 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷം ഇത് 55 കോടിയായിരുന്നു. അതായത് ഒരു ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ 10 കോടി രൂപയുടെ അധിക മദ്യം സംസ്ഥാനത്ത് 24-ാം തീയതി വിറ്റു. 265 മദ്യഷോപ്പുകളാണ് ബിവറേജസ് കോർപ്പറേഷന് ഉള്ളത്. തിരുവനന്തപുരം പവർഹൗസ് റോഡിലെ ബെവ്കോ ഔട്ട്ലെറ്റാണ് ഏറ്റവും കൂടുതൽ രൂപയുടെ മദ്യം വിറ്റത്. 73.53 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന ഇവിടെ നടന്നു. സാധാരണ ഒന്നാം സ്ഥാനത്ത് വരാറുള്ള ചാലക്കുടി ഇത്തവണ പിന്നിലായി. 20.72 ലക്ഷം രൂപയുടെ കച്ചവടമാണ് ചാലക്കുടിയിൽ നടന്നത്. മൂന്നാം സ്ഥാനത്തും തൃശ്ശൂരിലെ ഇരിങ്ങാരക്കുടയാണ്. 63.60 ലക്ഷത്തിന്റെ മദ്യക്കച്ചവടം ഇരിങ്ങാരക്കുടയിലും നടന്നു. അതായത് ക്രിസ്മസിന്റെ കണക്കുകൂടി കൂടി വരുമ്പോൾ ഇത് ഇതിന്റെ ഒരു ഇരട്ടിയോളം മാറാൻ തന്നെയാണ് സാധ്യത. കൺസ്യൂമർ ഫെഡിന്റെ കണക്കുകളും ഇത്രയില്ലെങ്കിലും അവിടെയും കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ട്.